ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയെടുക്കാം. ഈ പൈനാപ്പിൾ നുറുക്കിയതൊന്ന് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒന്നിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒരു കാ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ആ വെള്ളമൊക്കെ വറ്റുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് തുള്ളി യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു അര ലിറ്റർ പാലൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കാം. അതൊന്ന് കുറുകി വരുമ്പോൾ അതിലേക്കൊരു 5 ഗ്രാം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് അരക്കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി കുറുകിയതിന് ശേഷം വാങ്ങി വെക്കാം. ഇതൊന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച പൈനാപ്പിൾ കൂട്ട് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതേപോലെ ഒരു പാനിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് പൈനാപ്പിൾ വഴറ്റിയത് അതിൻ്റെ അടിയിൽ ഇതറി കൊടുത്തിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. അങ്ങനെ പുഡിങ് സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് നോക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അള്ളാ വീണ്ടും ഒരു റെസിപ്പിയുമായി നമുക്ക് കാണാം.